കൊറോണ പട്ടിണി സൂചികയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഒരു വിശപ്പ് രഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുവേണ്ടിയുള്ള സ്കീമിനെ ഭക്ഷ്യവകുപ്പ് അവസാന രൂപം നൽകി. സന്നദ്ധ സംഘടനകളും മറ്റ് സ്ഥാപനങ്ങളും വഴിയാണ് പദ്ധതി നടപ്പാക്കുക. അവർക്ക് കിടപ്പ് രോഗികൾക്കും മറ്റും സൗജന്യമായി ഭക്ഷണം വീട്ടിലെത്തിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഊണൊന്നിന് പരമാവധി 25 രൂപ വിലക്ക് നൽകുന്നതിനുള്ള ഭക്ഷണശാലകൾ നടത്താം. റേഷൻ വിലക്ക്, അരിയും സഹായ വിലക്ക്, പലവ്യഞ്ജനങ്ങളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകും. ഈ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ വിശപ്പുരഹിത മേഖലയെ ഏപ്രിൽ മാസം മുതൽ പ്രഖ്യാപിക്കുന്നതാണ്. 2020-21 ഈ സ്കീം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും. ഇതിന് പ്രത്യേക ധനസഹായമായി 20 കോടി രൂപ വകയിരുത്തുന്നു. 25 രൂപയ്ക്ക് ഊണ് നൽകുന്ന 1000 ഭക്ഷണശാലകള് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നതാണ്. സർക്കാർ നിയമിച്ച പദ്ധതി പഞ്ചായത്തിന്റെ നിർബന്ധിത പ്രകാരം പഞ്ചായത്തിന്റെ പദ്ധതികള് അപ്രൂവൽ ആകാൻ വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്തിനും ഓരോ ജനകീയ ഹോട്ടൽ തുടങ്ങണം. അങ്ങനെ കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി. അത് ഞങ്ങൾ 4 വനിതകൾ കൂടി തുടങ്ങി. അതുപോലെ തന്നെ അത് ജനകീയ ഹോട്ടലാക്കി മാറ്റി. ഇപ്പം ദീപാവലി ആയിട്ട് ഞങ്ങൾക്ക് കടയിലും നിൽക്കാൻ വയ്യ, വീട്ടിലും നിൽക്കാൻ വയ്യ. കാരണം എല്ലായിടത്തും പൈസ കൊടുക്കാനാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുമ്പോൾ ബാങ്കിൽ നിന്നും ലോൺ ഈ സബ്സിഡി വരുമ്പോൾ അടക്കൽ, അത് അടക്കാനും കഴിയുന്നില്ല. സബ്സിഡി ലംബിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കടക്കാരടുത്തുനിന്ന് സാധനം വാങ്ങിയത്. ഇന്ന് ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് 2022 ജൂലൈ മുതലുള്ള സബ്സിഡി കിട്ടിയിട്ടില്ല. ഇപ്പോൾ കോടികളാണ് ഞങ്ങളുടെ ജില്ലയിൽ തന്നെ 6 കോടിയോളം ഞങ്ങളുടെ ജില്ലയിൽ സബ്സിഡി നിരക്കിൽ കിട്ടാനുണ്ട്. ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ്. ഈ കാണുന്ന സ്ത്രീകളൊന്നും ഈ കാലം വരെ ആയിട്ട് 1 രൂപ കടമുള്ളവരല്ല, ആയിരുന്നില്ല. ഞങ്ങൾ വെച്ച കടത്തിന് തെരഞ്ഞു വരുമ്പോൾ ആണുങ്ങൾക്ക് അതൊരു പ്രയാസമല്ലേ. അപ്പം അവർ പറയുന്നത് കടം വീട്ടിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്നാണ്. ഇപ്പോൾ ആ പ്രശ്നത്തിലാണ്. ലോണുകളും അതും ഇതും കടക്കാരൊക്കെ വിളിച്ച് ഫോൺ ചെയ്യുക. ഇപ്പോൾ ഒക്കെ ആണുങ്ങൾക്ക് അതൊരു മോശമല്ലേ, രാത്രിയൊക്കെയാണ് ഫോൺ ചെയ്യുക. ഞങ്ങൾക്കൊക്കെ ഇനി ആത്മഹത്യ ചെയ്യില്ലാതെ നിവൃത്തിയില്ല. കാരണം വീട്ടിൽ ആധാരം പണയം വെച്ചോളി, സ്വർണം പണയം വെച്ചോളി ഒക്കെ ജപ്തിയാവാൻ നിൽക്കുക. നമസ്കാരം. വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ കൈകോർത്ത കുടുംബശ്രീ പ്രവർത്തകരെയും സർക്കാർ കടക്കടിയിലാക്കുകയാണ്. 20 രൂപയ്ക്ക് ഊണ് കൊടുത്ത ജനകീയ ഹോട്ടലിന് കോടികളുടെ കുടിശ്ശിക വന്നത് എങ്ങനെയാണ്? വാഗ്ദാനം ചെയ്ത സബ്സിഡി തുക കൊടുക്കാൻ സർക്കാരിന് പണമില്ലേ? ജനകീയ ഹോട്ടലുകളിലെ സർക്കാർ സബ്സിഡി തന്നെ ഇല്ലാതാക്കിയതിന് ന്യായീകരണമുണ്ട്? ശ്രീമതി മൈമുന മച്ചിങ്ങൽ, ഡോക്ടർ വി കെ വിജയകുമാർ, ഡോക്ടർ മേരി ജോർജ്, ശ്രീ റജിമോൻ കുട്ടപ്പൻ എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. തുടക്കത്തിൽ കേട്ടതുപോലെ 2020-21 ബജറ്റ് പ്രസംഗത്തിലാണ് ഡോക്ടർ തോമസ് ഐസക് 100 കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ തുടങ്ങുന്നത് പ്രഖ്യാപിച്ചത്, അതിന് സബ്സിഡി നൽകുന്ന കാര്യം തുടർന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ ആ സബ്സിഡി, അതായത് 1 ഊണിന് 10 രൂപയാണ് സബ്സിഡി കൊടുത്തിരുന്നത്, 20 രൂപയ്ക്ക് ഊണ് കൊടുക്കും. ഓഗസ്റ്റ് മുതൽ ആ 10 രൂപ സർക്കാർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് 20 രൂപയുടെ ഊണിൻ്റെ വില ഉയർത്താതെ മാർഗമില്ല. അങ്ങനെ ഉയർത്താൻ സർക്കാർ അനുവാദവും കൊടുത്തു. പക്ഷേ ഈ ഓഗസ്റ്റ് വരെ ഈ 1000-ലേറെ വരുന്ന ജനകീയ ഹോട്ടലുകൾക്ക്, കുടുംബശ്രീ പ്രവർത്തകരുടെ ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുണ്ടല്ലോ, ഊണൊന്നിന് 10 രൂപ വെച്ചുള്ള ആ കുടിശ്ശിക 30 കോടിയോളം ഉണ്ട്. ഇപ്പോൾ മലപ്പുറത്തെ കുടുംബശ്രീ പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ധർണ ഇരുന്നത്. അവർ പറഞ്ഞത് അവരുടെ ജില്ലയിൽ 6-7 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. അവിടുത്തെ അധികൃതരും അത് ശരിവെക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ആഹ്വാനമനുസരിച്ച് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ഹോട്ടലുകൾ തുടങ്ങി അവിടെ 20 രൂപയ്ക്ക് ഊണ് കൊടുത്ത വീട്ടമ്മമാരാണ്, കുടുംബശ്രീ പ്രവർത്തകരാണ്. ഇപ്പോൾ അവർക്ക് ഊണൊന്നിന് 10 രൂപ വെച്ച് സർക്കാർ നൽകുന്നത് കിട്ടാത്തതിൻ്റെ പേരിൽ തെരുവിലിറങ്ങുന്നത്. ശ്രീമതി മൈമുന മച്ചിങ്ങൽ അങ്ങനെ ഇന്ന് സമരത്തിന് വന്ന ആളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ശ്രീമതി മൈമുന, എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിങ്ങളുടെ പണം ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്? നമസ്കാരം. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ
കുടിശ്ശിക കിട്ടാൻ വേണ്ടി വന്നതായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ, ഓണത്തിൻ്റെ മുന്നേ, ഞങ്ങൾ മലപ്പുറം കലക്ട്രേറ്റിൻ്റെ മുന്നിൽ ഒരു യാചനാ സമരം നടത്തുകയും നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലെ എം എൽ എമാർക്കും മന്ത്രിമാർക്കും ഞങ്ങൾ നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു പ്രതിഫലം കാണാത്തതിൻ്റെ കാരണം ഇതുവരെ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പാവങ്ങളായ സ്ത്രീകൾ ഇരുന്നിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ദീപാവലി വന്നത് കാരണം ഞങ്ങളുടെ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ദീപാവലി വന്നാൽ കിട്ടാക്കുറ്റി പിരിക്കുക എന്നാണല്ലോ അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട വനിതകൾ ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ഊണ് വിളമ്പിക്കൊടുക്കുന്നത്. അതിന് അവർക്ക് നമുക്ക് ഈ കാശ് കൊടുക്കാൻ സാധിക്കാത്തത് കാരണം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്കൊരു സമരം ചെയ്യുക എന്ന് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ 6 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ സമയമായപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് സ്ത്രീകളായ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അത് സർക്കാരിൻ്റെ ഒരു കണ്ണ് തുറപ്പിക്കുക എന്ന ലക്ഷ്യം ഞങ്ങളുടെ ഞങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ കടം വാങ്ങി ചോറ് വിളമ്പി ഊണ് കൊടുത്തതിൻ്റെ കാശ് വാങ്ങാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇപ്പോൾ ശ്രീമതി മൈമുനയുടെ ഹോട്ടലിന്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ജനകീയ ഹോട്ടലിന് എത്ര രൂപ ഈ കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ട്? 3 ലക്ഷത്തിൽ മുകളിൽ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിനെ സംബന്ധിച്ച്, എൻ്റെ ഹോട്ടലിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സാധാരണക്കാരായ ആളുകൾ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ആ ഹോട്ടലിൽ നമ്മളാരും വൃത്തിയില്ലാതെ കയറൂല. സാധാ ഫൈബർ മേശയിലൊന്നും ആരും ഇന്ന് ഊണ് കഴിക്കാൻ തയ്യാറാവില്ല. അപ്പം നമ്മൾ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ അതിലേക്കുള്ള സാമഗ്രികൾ വാങ്ങി ഞങ്ങൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങളൊക്കെ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ജപ്തി നോട്ടീസും എല്ലാം വന്നിട്ട്, കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ള ഈ 3 ലക്ഷം രൂപ തരുമ്പോഴും ഞങ്ങൾ കൊടുക്കാനുള്ള, ഇതൊരു ചോദ്യമായിട്ട് തന്നെ നിങ്ങളെ എടുക്കണം. കാരണം ഞങ്ങൾ കൊടുക്കാനുള്ള തുകയുടെ, ഞങ്ങൾ സ്വർണം പണയം വെച്ചിട്ടും പ്രമാണം ബാങ്കിൽ വെച്ചിട്ടും ലോൺ എടുത്തിട്ടും എടുത്തതിൻ്റെ പലിശ ഞങ്ങൾക്ക് ആര് തരും? ഇത് 15 മാസമായി ഞങ്ങളുടെ കുടിശ്ശിക ഞങ്ങൾക്ക് കിട്ടിയിട്ട്. ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടല്ല, ഞങ്ങൾ ജനകീയമായിട്ട് ഞങ്ങൾ കുടുംബശ്രീ വനിതകൾ ഒരുമിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ സർക്കാർ പറഞ്ഞ പദ്ധതി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്ത് ഞങ്ങൾ അത് നടത്തിപ്പോന്നു. കോവിഡ് സമയത്ത് ഞങ്ങൾ ആരെയും ശ്രദ്ധിക്കാത്ത സമയത്ത് കുടുംബശ്രീക്കാരായ ഞങ്ങൾ സ്ത്രീകളാണ് നെട്ടോട്ടമോടി ഭക്ഷണമുണ്ടാക്കി അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ വിളമ്പി കൊടുത്തത്. അതിന് സർക്കാർ ഈ ഓണം വന്നു, വിഷു വന്നു, ബക്രീദ് വന്നു, ഇതിലൊന്നും ഞങ്ങളെ കണ്ണു തുറന്നു ഒന്നും നോക്കിയില്ല. അതിലുള്ളൊരു വിഷമം ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ലക്ഷങ്ങൾ കടം വന്ന് ഇരിക്കുകയാണ് ഞങ്ങളൊക്കെ. ഇന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ 6 ലക്ഷം കിട്ടാനുള്ളത്, 7 ലക്ഷം കിട്ടാനുള്ളതിൻ്റെയൊക്കെ കണക്ക് പറയുന്നത് കേട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ വിവിധ ജില്ലകളിൽ ഇത്തരം ജനകീയ ഹോട്ടലുകൾ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകരെ ആ ഹോട്ടലുകളിൽ ചെന്ന് കണ്ടപ്പോൾ അവരും സമാനമായ കണക്കുകളാണ് പറയുന്നത്. മൊത്തത്തിൽ 10-30 കോടി രൂപ കേരളത്തിലാകെ വിവിധ ജില്ലകളിൽ കൊടുക്കാനുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സമരരംഗത്തേക്ക് വരാൻ കാരണം, ഓഗസ്റ്റ് മുതൽ ഇനി സബ്സിഡിയുമില്ല, പഴയ കുടിശ്ശിക തരുന്നുമില്ല, ഓഗസ്റ്റ് മുതൽ സബ്സിഡിയും കിട്ടില്ല എന്ന സ്ഥിതി വന്നതുകൊണ്ടാണ്? ഓക്കെ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് സബ്സിഡിയും കിട്ടണമില്ല, പിന്നെ ഞങ്ങൾക്ക് ഇനി ഉള്ള ഊണിന് സബ്സിഡിയും ഇല്ല. അതുമല്ല, ഈ പാവപ്പെട്ട ഞങ്ങൾ നടത്തുന്ന ചില ഹോട്ടലുകൾക്ക് കറണ്ട് ബില്ലും വാടകയും കൊടുക്കാത്ത ഹോട്ടലുകളും ഇപ്പോഴും ഉണ്ട്. അത് കിട്ടാതെ സ്ത്രീകൾ ഞങ്ങളോട് ഇന്ന് ബസ്സിലിരുന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഈ വൈദ്യുതി സൗജന്യ വൈദ്യുതി വെള്ളം കെട്ടിടം ഓക്കെ അത് ഓക്കെ അത് പക്ഷേ അത് കൊടുക്കാത്ത പഞ്ചായത്തുകളുണ്ട്. ആനക്കയത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ വാടകയും ഞങ്ങളുടെ കറണ്ട് ബില്ലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കിട്ടാത്ത എത്രയോ പഞ്ചായത്തുകളുണ്ട്. അവർക്ക് ആ സ്ത്രീകളൊക്കെ വളരെ പ്രയാസത്തോടു കൂടി ഇന്ന് ഞങ്ങളോട് ഇതിൻ്റെ സങ്കടങ്ങൾ പറയുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യുക എന്ന്. നമ്മൾ 30 രൂപക്ക് ഊണ് സർക്കാർ പ്രഖ്യാപിച്ച മുതൽ, ഓഗസ്റ്റ് 10-ാം തീയതി മുതലാണ് 30 രൂപയുടെ ഊണായത്.
അന്ന് മുതൽ കച്ചവടം വളരെ കുറഞ്ഞും ചെയ്തു. കച്ചവടമല്ല, ചില കടകളിലൊന്നും 20 രൂപയ്ക്ക് നിങ്ങൾ ഊണ് കൊടുത്തിരുന്നപ്പോൾ 10 രൂപ സർക്കാർ സബ്സിഡി തരുമായിരുന്നു. സർക്കാർ ഓഗസ്റ്റ് മുതൽ സബ്സിഡി നിർത്തിയപ്പോൾ നിങ്ങൾ ഊണിന്റെ വില 30 ആക്കി. ആ ഓക്കെ, തന്നിരുന്നു 30 ആക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് കച്ചവടം കുറവാണ്. 20 ആയപ്പോൾ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, നമുക്ക് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ 10 രൂപ നമുക്ക് സബ്സിഡി കിട്ടുമല്ലോ. ആദ്യമൊക്കെ നല്ല കൃത്യമായിട്ട് ഒരു വർഷം ഞങ്ങൾക്ക് ഈ സബ്സിഡി കിട്ടിപ്പോന്നു. പിന്നെ ഇപ്പം എല്ലാവർക്കും ഒരു 15 മാസത്തോളം പലിശ സബ്സിഡി കിട്ടാനായി കിടക്കുകയാണ് ഇപ്പം എല്ലാവർക്കും. അത് നമുക്ക് എന്താണെങ്കിലും ഞങ്ങൾ ഈ ദീപാവലിയുടെ മുന്നേ ആയി ഞങ്ങളെ അക്കൗണ്ടിലേക്ക് എത്തിയില്ലെങ്കിൽ ഓരോ സ്ത്രീകളും ആത്മഹത്യക്കിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പ്രമാണങ്ങൾ സ്വർണങ്ങളും പണയം പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കടക്കാരെ വിളിയും, കടക്കാർ വീട്ടിൽ കയറി വന്നിട്ടും കുടുംബത്തിൽ പോലും താമസിക്കാൻ പറ്റാതെയാണ് ഇന്ന് പാവങ്ങളായ സ്ത്രീകൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ സമരം നടത്തി എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ? ധനകാര്യമന്ത്രിനെ പോയി കണ്ടു. അപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട് 2 ആഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട്, അതിനൊരു വഴി കണ്ടെത്താം. നീ ഇത്രയും തുക എല്ലാ ജില്ലയിലേക്കും വിട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു വെറുമ്പാക്കായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം ഞങ്ങൾ ഇതിൻ്റെ മുന്നേ യാചനാ സമരം നടത്തിയപ്പോഴും ഞങ്ങൾ എല്ലാ മന്ത്രിമാർക്കും MLA മാർക്കും ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു. അന്നും ഞങ്ങളോട് ഇതാ 10 ആം തീയതിക്കുള്ളിൽ നിങ്ങളുടെ കാശ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് കയറും സബ്സിഡി തുക എന്ന് പറഞ്ഞു. 2 ഉം കഴിഞ്ഞു 3 ഉം കഴിഞ്ഞു ഇതുവരെ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും കയറിയിട്ടില്ല. പക്ഷെ ഞങ്ങളോട് ഈ ഒരു ക്രൂരത സർക്കാരിന് ചെയ്യേണ്ടില്ലായിരുന്നു. സർക്കാരിനെ രക്ഷിച്ചത് ഞങ്ങളാ എന്ന് പറയാം. കാരണം ഈ കുടുംബശ്രീക്കാർ എന്ന സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ ഞങ്ങൾ. കാരണം ഇന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന ഞങ്ങളാണ്. എല്ലാ കാര്യവും ഒരു സർവേ വന്നു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഓർഡർ ആദ്യമായിട്ട് പഞ്ചായത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ ഒരു പേരിലാവുക ലെറ്റർ എത്തുക. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികൾ നമ്മളെ വിളിച്ച് ആ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. നമ്മളത് സത്യസന്ധമായിട്ട് നമ്മൾ നടത്തുകയും ചെയ്യും. പക്ഷെ ഞങ്ങളോട് അവസാനം വെച്ച് ഞങ്ങളെ ഈ ആത്മഹത്യ വക്കിലേക്ക് എത്തിച്ചതിന് ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ തിരുവനന്തപുരത്തേക്ക് ഈ പാവങ്ങളായ സ്ത്രീകൾ, രോഗം ഉള്ള സ്ത്രീകൾ വരെ നിന്ന് വന്നു. ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഒരാൾക്ക് സുഖമില്ലാറ്റ് പ്രഷർ കയറി ഡോക്ടറെ കാണിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് വണ്ടിയിലിരുത്തിയിട്ടുണ്ട്, പ്രഷർ കൂടിയിട്ട്. ഇതൊക്കെ ഞങ്ങളെ ഒരു പ്രയാസം മനസ്സിലാക്കണം എന്ന് സർക്കാർ. ഡോക്ടർ മേരി ജോർജ്, ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 20 രൂപയ്ക്ക് ഊണ് കൊടുത്തതിൻ്റെ പേരിലുള്ള സബ്സിഡി കുടിശ്ശികയ്ക്കായി സമരം ചെയ്ത സ്ത്രീകളിൽ ഒരാളാണ് ശ്രീമതി മൈമുന. നേരത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുത്ത ഹെഡ്മാസ്റ്റർമാരുടെ അനുഭവം കേരളം കേട്ടതാണ്. അവരിതുപോലെ കടക്കിണിയിലായതാണ്. ഇനി ഞങ്ങൾക്കിത് വയ്യ എന്ന് മാത്രമല്ല, ഞങ്ങളെ ഹെഡ്മാസ്റ്റർമാരാക്കരുത് എന്നുവരെ പറഞ്ഞ് അധ്യാപകർ മുന്നോട്ട് വന്ന സമയമാണ്. ഇതിപ്പോൾ 20 രൂപയ്ക്ക് വിശപ്പില്ലാത്ത കേരളം, വിശപ്പ്രഹിത കേരളം പദ്ധതിക്ക് ഊണ് കൊടുത്തവർ കൂടി കുടിശ്ശിക ചോദിച്ച് സർക്കാരിൻ്റെ മുന്നിലേക്ക് വരികയാണ്. സർക്കാരിൻ്റെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണോ അതോ ആർക്കും ഒന്നും കൊടുക്കാൻ ഒന്നുമില്ലാത്തതിൻ്റെ പ്രശ്നമാണോ? വിനു, അതായത് നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, റോം കത്തി എരിയുമ്പോൾ നീറോ വീണ വായിക്കുകയായിരുന്നു. ആ ചൊല്ലാണ് ഇവിടെ നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് മൈമൂന പറഞ്ഞത് 101% ശരിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ ഈ കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളെപ്പറ്റി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു വൻ പ്രോജക്റ്റ് ചെയ്തതാണ്. അപ്പോൾ 5000-ൽ അധികം കുടുംബശ്രീ മെമ്പേഴ്സിനെ ഞാൻ നേരിൽ കണ്ടു. 510 കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളിൽ ഞാൻ സർവേ നടത്തി. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്തിട്ടാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതമാകുമ്പോഴേക്കും കുടുംബശ്രീ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നത്. തിരിച്ച് അവർ രാത്രിയാവുമ്പോഴാണ് എത്തുക. അങ്ങനെ കഷ്ടപ്പെടുന്ന കുടുംബശ്രീകൾ അങ്ങനെ പോലും ശാക്തീകരിക്കപ്പെട്ടു എന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു ഞാൻ. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാത്രമല്ല, അതായത് നമ്മുടെ 2020-21 ബജറ്റ് ഓർമ്മിക്കണം, 20,000 കോടിയാണ് കോവിഡിന് വേണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചിരുന്നത്. അതിൽ 4,000 കോടി കുടുംബശ്രീകൾക്കാണ് വായ്പ കൊടുക്കത്തക്ക രീതിയിൽ സജ്ജീകരിച്ചിരുന്നത്.
വിനു, കേന്ദ്രത്തിൽ നിന്ന് ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് 68% ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കോവിഡ് കാലത്ത്, അതായത് ഏത് എമർജൻസി ഉണ്ടായാലും കൊടുക്കണമെന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ നിബന്ധന. അങ്ങനെ കിട്ടിയിരുന്ന അരിയും മറ്റ് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അത് കിറ്റാക്കിയും കമ്മ്യൂണിറ്റി കിച്ചണാക്കിയും കമ്മ്യൂണിറ്റി കിച്ചണ് വഴിയായിട്ടും ജനങ്ങളിലെത്തിച്ച് അതൊക്കെ നമ്മുടെ LDF ഗവൺമെൻറ്റിൻ്റെ ചേർത്ത് പിടിക്കലാണ്, സാധാരണക്കാരെ ചേർത്ത് പിടിക്കലാണ്. അതിന് മുഴുവനും സാക്ഷ്യം വഹിച്ചത് ആരാണ്? കുടുംബശ്രീക്കാരാണ്. അവരെ കൊണ്ടാണ് കിറ്റ് ഉണ്ടാക്കിച്ചത്, അതുപോലെ തന്നെ അവരെ കൊണ്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിച്ച്. ഇപ്പോൾ മൈമൂന തന്നെ അത് സമ്മതിച്ചല്ലോ, അങ്ങനെ നടത്തി കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് ഓർക്കണം, ഞാൻ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണ്. അതായത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്ന ധാന്യവും പയറുവർഗ്ഗങ്ങളും കേന്ദ്ര ഗവൺമെൻറ് എന്താണ് നിർത്തലാക്കിയത്? December 2022. ആ December 2022 ശേഷമാണ് ഇവർക്കെല്ലാം കുടിശ്ശികയാകുന്നത്. അപ്പോൾ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ഒക്കെ തുടർന്ന് നടത്തിയതിൻ്റെ ചെലവ് മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് തന്ന ധാന്യത്തിലും പിന്നെ ഈ പാവപ്പെട്ട കുടുംബശ്രീ മെമ്പേഴ്സിൻ്റെ അധ്വാനത്തിലും ആണ് നടന്നത്. പക്ഷേ ഗവൺമെൻറ് വീണ്ടും ഭരണത്തിൽ വന്നു. വീണ്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഇപ്പോൾ ഇന്നലെ തന്നെ കേരളീയം, അതായത് ഹൈക്കോടതി തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തലാണോ, അതോ ഇങ്ങനെ കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ആരും ആഗ്രഹിക്കാത്ത രീതിയിൽ? വിനു, ഞാനിതൊക്കെ കാണുമ്പോൾ ഓർക്കാറുള്ളത് കേരളത്തിൻ്റെ നട്ടെല്ലിന് എന്ത് സംഭവിച്ചു? കേരളത്തിൽ നട്ടെല്ല് ഉള്ളവരില്ലേ? ഭരണത്തിലില്ലേ? ഭരണത്തിന് പുറത്തില്ലേ? പുറത്ത് നട്ടെല്ലുള്ളവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പിടിച്ചു നിർത്തി ചോദിക്കാൻ പറ്റണം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. കുടുംബശ്രീയുടെ ആ കാര്യം മാത്രം എടുത്താൽ മതി, അന്ന് അവർ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി എല്ലാ എന്താ അന്യസംസ്ഥാന തൊഴിലാളികളെയും ഭക്ഷണം കഴിപ്പിച്ചു. ഇന്നും അവർ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നിർധനരായ ആൾക്കാർക്കും ഒക്കെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് പിന്നെ എന്താ ഈ പറഞ്ഞുകൊണ്ടിരുന്ന സബ്സിഡിയാണ് നിർത്തലാക്കി കളഞ്ഞത്. അങ്ങനെ നിർത്തലാക്കിയ സബ്സിഡിക്ക് വേണ്ടി 2 മാസം മുൻപും ഇവർ സമരം ചെയ്തു, യാചനാ സമരം നടത്തി. അത് കണ്ടിട്ടും കണ്ണു തുറക്കാതെ, അതായത് നിങ്ങൾക്ക് തരുമെന്ന്, നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് ഇപ്പോൾ ഇവർ സെക്രട്ടേറിയൻ്റെ. ഈ 2 മാസത്തിനിടയ്ക്ക് ഇവിടെ എന്തെല്ലാം മാമാങ്കങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ നടന്നു? അതിലെ അവസാനത്തെ മാമാങ്കമാണ് ഇപ്പോൾ നമ്മൾ കേരളീയം എന്ന് പറഞ്ഞ് ഇന്നലെ കൊട്ടിഘോഷിച്ച് അവസാനിച്ചത്. ഇനി അടുത്ത മാമാങ്കം വീണ്ടും തുടങ്ങാനിരിക്കുകയാണ്, മണ്ഡല പര്യടനം. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എവിടെ എന്ന് കോടതി ചോദിച്ചു. കോടതി ചോദിച്ചാൽ പോലും നാണം തോന്നാത്ത ഒരു ഗവൺമെൻറ്, അതാണ് എനിക്ക് തോന്നുന്നത്. ആ സത്യത്തിലെ ഈ കുടുംബശ്രീയിലെ മെമ്പേഴ്സിനോട് നേരിട്ട് സംവദിച്ചാൽ, മിസ്റ്റർ വിനു, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മൈമൂന പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ അന്ന് എന്നോട് ഈ കുടുംബശ്രീയിലെ വനിതകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, രാവിലെ വീട്ടിൽ നിന്ന് പോയി രാത്രി വീട്ടിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ അയൽവാസികളും ചിലപ്പോൾ വീട്ടിലുള്ളവരും തന്നെ ഇവർ ദുർനടപ്പുകാരായിട്ട് പോലും ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം സ്ത്രീകൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഇവർ പറയുമായിരുന്നു, ഇവർ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ട് ഈ മൈക്രോ സംരംഭങ്ങൾ നടത്തി കൊണ്ടുവരുന്ന മിച്ചം കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് കുട്ടികൾക്ക് ഉടുപ്പും കുട്ടികൾക്ക് പുസ്തകങ്ങളും മേടിച്ച്, അതുപോലെ പണ്ട് കഞ്ഞിയും എന്താണ് കാന്താരിമുളകും ആഹാരമായി കഴിച്ചിരുന്ന കുട്ടികൾക്ക് കഞ്ഞിയും ചോറും അതിൻ്റെ കൂടെ ചെറിയ ചില കറികളും കൂട്ടി കൊടുക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണെന്ന് ഈ സ്ത്രീകൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ശരിക്കും ശാക്തീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? അവരെ കൊണ്ട് ചുമടടിപ്പിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാരവും അവരുടെ തലയിൽ എങ്ങനെ കെട്ടിവെക്കാം? അതായത് സ്ത്രീകളെപ്പറ്റി ആയ ആരും ഇല്ലല്ലോ ചോദിക്കാൻ. അപ്പോൾ സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം. ആ ചൂഷണം ചെയ്യലിൻ്റെ ഒരു ഭാഗമാണ് ഇവരെക്കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പിച്ചു. അത് കഴിഞ്ഞ് എന്താണ് ദാരിദ്ര്യമില്ലാത്ത കേരളം, അതായത് പട്ടിണി ഇല്ലാത്ത കേരളത്തിലേക്ക് ഇവരെ കൊണ്ട് തന്നെ ചുവടെടുത്തു വെപ്പിച്ചു. എന്നിട്ട് സഹായം തരുമെന്ന് പറഞ്ഞു, ആ സഹായം നിർത്തലാക്കി. അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ കോടതി വേറെ സാഹചര്യത്തിലാണെങ്കിലും ഒരു 100 സാഹചര്യങ്ങൾ ഇപ്പം എനിക്കിവിടെ നിരത്താനുണ്ട്. 100 സാഹചര്യങ്ങൾ, അതായത് KSRTC ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് കേരളീയത്തിൻ്റെ ധൂർത്തിനെ കുറിച്ച് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. അതെ, ചോദിച്ചത്. ഇന്നലെ നമുക്കറിയാം, ഷാജി 3 വർഷം കൊണ്ട് 25 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ പേപ്പറുകൾ നിർത്തിക്കൊണ്ട് നടന്ന ഷാജിയാണ്
എന്താണ് സെക്രട്ടേറിയറ്റ് സോറി നടു റോഡിലേക്ക് സമരം ചെയ്യേണ്ടി വന്നത്. പഞ്ചായത്ത് ഓഫീസിൽ സമരം ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ എടുത്തുകൊണ്ടെന്ന് റോഡിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണും. നമുക്ക് കേരളത്തിൽ എന്തായാലും ഷാജി റോഡിൽ കിടന്നത് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചു. പുതുതായി സംരംഭം തുടങ്ങുന്നവർക്ക് കെട്ടിട നമ്പർ കൂടി കൊടുക്കും, അതിന് പഞ്ചായത്തിൽ കയറി ഇറങ്ങേണ്ട. അങ്ങനെ ഇന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം കാപ്കോ എന്ന് വെച്ചാൽ അതായത് പിന്നെ ഒരു ഒരു പുതിയ കമ്പനി ഫോം ചെയ്യും എന്ന് പറഞ്ഞ് കാർഷികാടിസ്ഥാനത്തിലുള്ള ഒരു കമ്പനി ഫോം ചെയ്യും. പണ്ട് ഡോക്ടർ തോമസ് ഐസക് സിയാൽ മോഡൽ 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്നതാണ് റബ്ബർ കർഷകരെയും മറ്റ് കർഷകരെയും രക്ഷിക്കാൻ ഒരു കമ്പനി വരുമെന്ന്. അതിനെയാകാം ഇപ്പോൾ കാപ്കോ എന്ന് പറഞ്ഞ് മന്ത്രി രാജീവ് ഒരു കമ്പനി ഫോം ചെയ്തു. അതിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ വഴി അറിഞ്ഞു. അങ്ങനെയൊക്കെ വന്നിട്ട് എന്ത് നടക്കുന്നു? ഇതൊക്കെ ഈ പിന്നെ ഈ ഇദ്ദേഹം ഈ 3 വർഷം കൊണ്ട് ഈ ഷാജി ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പെർമിഷന് വേണ്ടി നടക്കുമായിരുന്നു. അത് ഈ കാപ്കോ ഒക്കെ കൊണ്ടുവന്നിട്ടും ഇദ്ദേഹത്തിന് പെർമിഷൻ കിട്ടിയില്ല. അതുപോലെയുണ്ട്, 3 കോടി വരെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങ് തുടങ്ങാം. അതിനുശേഷം 3 വർഷം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഷാജിയോട് അങ്ങനെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഷാജിക്ക് നേരത്തെ കൈക്കൂലി ചോദിച്ചതിന് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഷാജിക്ക് ഒരിക്കലും ഇതൊന്നും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഷാജി സമരം തുടങ്ങിയത്. കാരണം നിനക്കൊരിക്കലും ഈ കെട്ടിട നമ്പർ കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് സൂചിപ്പിച്ച പദ്ധതി അനുസരിച്ചാണെങ്കിലും 3 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം വേണം. അപ്പോഴൊന്നും കിട്ടില്ല, മുടക്കിയ 25 കോടിയും പാഴാകും എന്ന് മാത്രമല്ല, ആ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നവരോടൊക്കെ അതൊരിക്കലും മര്യാദയ്ക്ക് നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഷാജിയെ ഒരു സമരത്തിന് പ്രേരിപ്പിച്ചത്. ഡോക്ടർ വി കെ വിജയകുമാർ, ഒരു നിമിഷം ശ്രീമതി മേനി ജോർജ്, 2020-21 ഡോക്ടർ ഐസക് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇങ്ങനെയുള്ള കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി. അതിനു മുമ്പുള്ള ബജറ്റിലും ഇത് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കുടുംബശ്രീക്ക് 1000 ഭക്ഷണശാലകൾ ആരംഭിക്കാം, അതിന് ധനം വകയിരുത്തുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഈ 2021 ബജറ്റിലാണ്. വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് വെള്ളവും തണുക്കുന്നവന് പുതപ്പും തളരുന്നവന് കിടപ്പും എന്നാണ് സ്വാതന്ത്ര്യത്തിന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് നൽകിയ നിർവചനം. ഈ കാഴ്ചപ്പാട് തന്നെയാണ് സർക്കാരിനും. ലോക പട്ടിണി സൂചികയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് വിശപ്പുരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനൊരു പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുവേണ്ടിയുള്ള സ്കീമിന് ഭക്ഷ്യവകുപ്പ് അവസാന രൂപം നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2020-21 ഈ സ്കീം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും. അതിന് പ്രത്യേക ധനസഹായമായി 20 കോടി രൂപ വകയിരുത്തുന്നു. 25 രൂപയ്ക്ക് ഊണ് നൽകുന്ന 1000 ഭക്ഷണശാലകൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നതാണ്. അതാണ് 10 രൂപ സർക്കാർ സബ്സിഡി കൊടുത്ത് 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നതായി മാറിയത്. ഇന്നിപ്പോൾ ഈ സബ്സിഡി ഇല്ലാതാക്കി ആളുകൾ സബ്സിഡി ഉള്ള കാലത്തെ കുടിശ്ശികയ്ക്കാണ് സമരം ചെയ്യുന്നത്. പക്ഷേ സബ്സിഡി 1 ഓഗസ്റ്റ് മുതൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലാകമാനം ആരംഭിച്ച ജനകീയ ഹോട്ടലുകളിലൂടെ നൽകി വരുന്ന ഉച്ചഭക്ഷണത്തിനുള്ള സബ്സിഡി കോവിഡ് മഹാമാരി ഭീഷണി ഇല്ലാതാകുകയും സാമൂഹ്യ ജീവിതം കോവിഡ് കാലത്തിന് മുമ്പുള്ള നിലയിലാകുകയും ചെയ്ത സാഹചര്യത്തിൽ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി 2023 ഓഗസ്റ്റ് 1 മുതൽ ഒഴിവാക്കാവുന്നതാണെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പരാമർശം 2 കത്ത് പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് ബജറ്റിൽ ഈ കോവിഡ് കാലമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമാണിതെന്ന് പറയുന്നു. ഇപ്പോൾ സബ്സിഡി റദ്ദാക്കുമ്പോൾ സർക്കാർ ഉത്തരവിൽ പറയുന്നത് കോവിഡ് പൂർണ്ണമായും പോയി, ആ ഭീഷണി ഇല്ലാതായതുകൊണ്ട് സബ്സിഡി ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഈ പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന്, ഒഴിവാക്കുമ്പോൾ മറ്റൊന്ന് എന്ന സ്ഥിതിയിലാണോ നമ്മുടെ ധനവകുപ്പും സർക്കാരും? വിനു, ഇത്തരത്തിലുള്ള സാമൂഹിക ക്ഷേമ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പല സർക്കാരുകളും നടത്തിയിട്ടുണ്ട്, ഈ സർക്കാരും നടത്തിയിട്ടുണ്ട്, പലതും നടപ്പിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ മുമ്പ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ പലതും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ദുർഗതി വന്നത്. കുറേയൊക്കെ തന്നെ വലിയ വലിയ ബഡായികൾ കൂട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൽ പഴയ സെറ്റയർ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്ന ജോർജ് പുളിക്കൻ ചില മന്ത്രിമാരെ
ബഡായി മന്ത്രി എന്ന് പറയാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള ബഡായികളും ഉണ്ടായിട്ടുണ്ട്. 2008 ബജറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞു, കേരളത്തിൽ ജനിച്ച് വീഴുന്ന ഓരോ കുട്ടിക്കും സർക്കാർ 5000 രൂപ ഡെപ്പോസിറ്റ്, അതായത് സമ്പന്ന കുടുംബമാണോ ദരിദ്ര കുടുംബമാണോ എന്നൊന്നും നോക്കില്ല, എല്ലാ കുട്ടിക്കും 5000 രൂപ സർക്കാർ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്, അതായത് ശമ്പളവും പെൻഷനും കൊണ്ട് കൊടുക്കാൻ വേണ്ടി കടം വാങ്ങുന്ന സമയത്താണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ബഡായികൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ വാരി വിറ്റിട്ട് 3 കോടി രൂപ എന്നുള്ള പലതരത്തിലുള്ള കണക്കുകളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പോണ്ട. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി, ഈ പ്രതിസന്ധിയിൽ ഏതാണ് അതിൽ അണക്കെട്ടുകളിൽ നിന്ന് മണൽ വാരും, അത് ആ തരത്തിലുള്ള ഒരുപാട് ബഡായികൾ ഉണ്ടായിട്ടുണ്ട്. അത് അണക്കെട്ടുകൾ, അത് അതെ അതെ, ഭാരതപ്പുഴയിലെ പിന്നിൽ അണക്കെട്ടുകളിൽ നിന്ന് മണൽ വാരി വിറ്റിട്ട് വലിയ കോടി കോടികൾ കിട്ടുമെന്ന് പറഞ്ഞു. അവസാനം അത് നഷ്ടത്തിലാണ് കലാശിച്ചത്. അപ്പോൾ ആ തരത്തിലുള്ള പല പ്രായോഗികമല്ലാത്ത പല പദ്ധതികളും പിന്നെ പ്രഖ്യാപിക്കുക, അതിൻ്റെ പ്രായോഗികത നോക്കില്ല, എന്നിട്ട് വലിയ ചിലവ് കടമൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ ഒരു ദിവസം 60 കോടി രൂപയാണ് നമ്മൾ കടം വാങ്ങിയതിന് പലിശ കൊടുക്കുന്നത്. ഒരു ദിവസത്തെ പലിശ എന്ന് പറയുന്നത് 60 കോടിയിലധികം. അതിൽ കൂടുതൽ വരും, കാരണം ഇത്തവണത്തെ ബജറ്റിലെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് വരുന്ന സമയത്ത് സർക്കാരിൻ്റെ ശരിക്കുള്ള റവന്യൂ കമ്മി 30,000 കോടി കൂടുതൽ വരുന്നുള്ളതാണ് എൻ്റെ ഒരു വളരെ ചുരുക്കത്തിലുള്ള വളരെ ഒരു ഓഫ് ദ കഫ് ആയിട്ടുള്ള കണക്ക്. പിന്നെ ഇതിന് ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പൊതുവേ ചില സുഹൃത്തുക്കളൊക്കെ തന്നെ, എൻ്റെ ചില സുഹൃത്തുക്കളിലെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ തന്നെ ചില കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. കേരളത്തിന് അറിയിക്കുന്നത് കിട്ടുന്നില്ലല്ലോ, കേന്ദ്ര സർക്കാർ പലതും തരുന്നില്ലല്ലോ. അങ്ങനെ ധനമന്ത്രി ഇപ്പോൾ നിങ്ങൾ തന്നെ ഏഷ്യാനെറ്റിൽ നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടല്ലോ, ധനമന്ത്രിയായിട്ടുള്ള അഭിമുഖം, ആ അഭിമുഖത്തിലും ധനമന്ത്രി ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്ത പല 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 ഗ്രാൻഡുകളും കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 15-ാം ധനകാര്യ കമ്മീഷൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, റവന്യൂ കമ്മിയുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. 53,137 കോടി രൂപയാണ് കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കിട്ടിയത്. കാരണം എന്താണ്, നമ്മൾ യാതൊരു ലക്കും ലഗാനവും ഇല്ലാണ്ട് കടം വാങ്ങി, ചെലവ് നിയന്ത്രണത്തിന് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല, അതുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായി. ആ റവന്യൂ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ടാണ് 18 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്. 53,137 കോടി രൂപ കേരളത്തിനാണ് കിട്ടിയത്. അതേസമയത്ത് ദരിദ്രമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് ഒഡീസ. കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ പിന്നോക്കാണല്ലോ. കേരളത്തിൽ നമ്മൾ പ്രതിശീലിച്ച ചിലവൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നമ്പർ 1 ആണ്. വളരെയേറെ ദരിദ്രതയിലുള്ള ഒഡീസയിൽ 0 റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. കാരണം അവർ ആ ഒരു ഫിസ്കൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ദൂരത്തൊന്നും, കേരളത്തിനെ മാതിരി ദൂരത്തൊന്നും തന്നെ ഇല്ല. 5 കൊല്ലം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണവും ഇല്ല. അപ്പോൾ അത് കാരണം ശരിയായിട്ടുള്ള ഫിസ്കൽ മാനേജ്മെൻ്റ് നടത്തിയത് കാരണം അവർക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. അത് അവിടെ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി. ഒഡീസയ്ക്ക് കിട്ടുന്നില്ലല്ലോ, മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, കേരളത്തിന് അവർ ഈ ദുർവ്യയം നടത്തിയിട്ട് ഇത് വാങ്ങുന്നു, അത് പ്രകാരം നമ്മളും ചെയ്യണമെന്ന് അവിടുത്തെ ചില ഇക്കോണമിസ്റ്റുകളൊക്കെ പറയേണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാരിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ കേരള സർക്കാരിന് കിട്ടിയിട്ടുള്ള 53,137 കോടി രൂപയുടെ കാര്യം പറയുന്നേയില്ല. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കേരളത്തിൻ്റെ പ്രതിസന്ധി ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വിനു, ഒരു ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നുവാൻസസ് ഒന്ന് വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനെക്കുറിച്ച് വലിയ ധാരണ പല ആളുകൾക്കും ഇല്ല. സാമ്പത്തിക പ്രതിസന്ധി, ഇക്കണോമിക് ക്രൈസിസ്, അതും ഫിസ്കൽ ക്രൈസിസ്, അതായത് ധനകാര്യ പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധിയും ധനകാര്യ പ്രതിസന്ധിയും രണ്ടും രണ്ടാണ്. കേരളത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല. നല്ല വരുമാനമുള്ള വലിയ കമ്പനികൾ ആ തരത്തിലുള്ള, ഇവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരുപാട് കണക്കുകൾ, ഇപ്പോൾ ഈ എൻ്റെ പാനലിസ്റ്റായിട്ടുള്ള റെജിമോൻ കുട്ടപ്പൻ തന്നെ അതിൻ്റെ ഒരുപാട് കണക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കാരണം ഞാൻ കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഇക്കോണമിക്ക് ഇല്ല. കാരണം ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിശീലിച്ച ചിലവ് നടത്തുന്നത് കേരളമാണ്. ഒരുപാട് ഇപ്പോൾ ലക്ഷറി സാധനങ്ങൾ, ഇപ്പോൾ വെഹിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ 1.5 കോടി പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ട്, 3.4 കോടി ജനങ്ങളിലുള്ള കേരളത്തിൽ. അതിൽ തന്നെ ഈ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ, അതുമാതിരിയുള്ള ലക്ഷറി കാഴ്സ്, ലക്ഷറി മറ്റു ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽസ്, ഇതൊക്കെ തന്നെ നല്ല തകൃതിയിലുള്ള കച്ചവടം നടക്കുന്നുണ്ട്. നമ്മൾ മാളുകളിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലേക്ക് പോയി നോക്കിയപ്പോൾ നല്ല ബിസിനസ്സാണ്. അതിൻ്റെ കാരണം എന്താ, ജനങ്ങളുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ വലിയ മിഡിൽ ക്ലാസ് ആണ്.
അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, സമ്പന്ന വിഭാഗമുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ധാരാളം പണമുണ്ട്, അവരത് ചെലവിയുന്നുണ്ട്. ചെറിയ വിഭാഗം വരുന്ന ഈ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ പ്രശ്നമാണ് പരിഹരിക്കേണ്ടതായിട്ടുള്ളത്. അതിന് സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, തമാശ പറയേണ്ട ഒരു സാഹചര്യമല്ല. എങ്കിലും അത് പറയാതിരിക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മുടെ വെള്ളാനകളുടെ നാട് എന്നുള്ള സിനിമയിൽ കുതിരവട്ടം പപ്പുവിൻ്റെ ആ പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, മെയ്തീനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ അടുത്ത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, എന്താ ഉണ്ടായത് നമുക്ക് മനസ്സിലായല്ലോ. റോഡർ പോയിട്ട് മതിൽ തകർത്ത് ഇടിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്. ആ തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യ അവസ്ഥ, ഇടിച്ച് നിന്നിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ വലിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ ഒന്നും തന്നെ ഇതിനെ ശരിയാക്കാൻ സാധിക്കില്ല. വലിയ ക്രെയിൻ വന്ന് പൊക്കേണ്ടതായിട്ട് വരും, അത്രയും ഗുരുതരമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ചീഫ് സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വന്നത്, ഗതികേടുകൊണ്ട് പറയേണ്ടി വന്നത്, കാശില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ മാസത്തിലെ പെൻഷൻ ഇനി ഈ മാസം 30-ാം തീയതിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇനി കോടതിയിൻ്റെ ഇൻ്റർവെൻഷൻസിന് കാര്യമായിട്ടുള്ള പരിമിതികളുണ്ട്. ഇതിനു ഇനി കൊടുത്തില്ലെങ്കിൽ കോടതിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? വീണ്ടും ചീഫ് സെക്രട്ടറിനെ വിളിക്കാൻ പറ്റും, ചീഫ് സെക്രട്ടറിനെ ഒന്ന് പിന്നെ ശാസിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദൂരത്തിനെതിരായിട്ടൊക്കെ തന്നെ ചില പരാമർശങ്ങൾ നടത്താൻ സാധിക്കും എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഹൈക്കോടതിക്ക് സർക്കാരിൻ്റെ ഡെഫിസിറ്റിനെ ഫൈനാൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അതിനൊക്കെ സീരിയസ് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് തുടങ്ങേണ്ടത് സർക്കാർ തന്നെയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ പ്രതിസന്ധി സമയത്തും ദൂർത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് ധൂർത്തായി തോന്നും, പക്ഷേ കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് ബുദ്ധിമാന്മാരായ നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം രജുമൻ കുട്ടപ്പൻ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് പണം കിട്ടാനുണ്ട്, ഒന്നും തരുന്നില്ല, അർഹമായതൊക്കെ വെട്ടിക്കുറയ്ക്കുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും ക്ഷേമ പദ്ധതികളിൽ നിന്ന് അണുവിട പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല, സൗജന്യങ്ങൾ പാടില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ സംസ്ഥാനം അംഗീകരിക്കുന്നില്ല, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ സംസ്ഥാനത്തെ വികസന ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനാണ് ശ്രമം. അങ്ങനെ പറയുമ്പോഴാണ് 20 രൂപ ക്യൂണ് കൊടുത്ത് അതിൻ്റെ സബ്സിഡി കിട്ടാതെ സ്ത്രീകൾ വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരിക്കുന്നത്. ഇവർക്കൊക്കെ കിട്ടേണ്ട സമയത്ത് പണം കിട്ടണം. ഇന്നലെ കരാറുകാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെയൊക്കെ കരാറുകാർ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞത് അവരുടെ അനുഭവമാണ്. കോൺട്രാക്ടറായതുകൊണ്ട് ഈ പട്ടിണിയാണെന്ന് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല, പക്ഷേ കോടികളുടെ കടത്തിലാണ്, പണം കിട്ടുന്നില്ല. അപ്പോൾ കോൺട്രാക്ടർമാർ മുതൽ ഇവിടെ 20 രൂപ ക്യൂണ് കൊടുത്ത് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ വരെ പ്രതിഷേധിക്കേണ്ട സ്ഥിതിയിലും സർക്കാരിന് ഈ ആത്മവിശ്വാസം വരുന്നത് എങ്ങനെയാണ്? വിനു, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇപ്പം സംസ്ഥാനത്തെ ഈ ധന പ്രതിസന്ധി, അതിപ്പോൾ ഇനി സാമ്പത്തിക പ്രതിസന്ധിയാണോ എക്കോണമിക് ക്രൈസിസ് ആണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന മൈമിന, ശ്രീമതി മൈമിനെ പോലെയുള്ള സ്ത്രീകളെയും അതുപോലെയുള്ള തൊഴിലാളികളെയാണ്. ഞാൻ എപ്പോഴും ഉള്ള കണക്ക് പറയാറില്ല, 70 ലക്ഷം തൊഴിലാളികൾ അല്ലെങ്കിൽ ദിവസ വേതനക്കാർ, അതിലെ ഒരു പരിച്ഛേദമാണ്, അതിലെ ഒരു അംഗമാണ് ശ്രീമതി മൈമുന. അവരെ പോലെ ഉള്ളവർക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പം. അല്ലാതെ 30,000 രൂപയ്ക്ക് കണ്ണാടി മേടിക്കാൻ ശ്രീമതി മന്ത്രി ബിന്ദുവിന് പ്രതിസന്ധി ഉണ്ടാകില്ല. മാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് കൊടുത്ത് ഹെലികോപ്റ്റർ വീടിൻ്റെ മുറ്റത്തിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിസന്ധി ഉണ്ടാവില്ല. മൈമിനെ പോലെയുള്ളവർക്ക് മാത്രമേ പ്രതിസന്ധി ഉണ്ടാവുള്ളൂ. അവർ 70 ലക്ഷത്തോളം പേരുണ്ട് താനും കേരളത്തിൽ. ഈ പ്രതിസന്ധി ഉണ്ടാകുന്നവരെ കാണുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ പോരായ്മ. അത് കാണാത്തത് കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ക്ഷേമ പെൻഷനുകളോ ക്ഷേമ പദ്ധതികളോ നിർത്തില്ല, ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന്. അതെനിക്ക് തോന്നുന്നത് കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിക്കുന്നത് തന്നെയാണ്. വിനു, കേരളത്തിലുണ്ടല്ലോ, സോറി വിനു, കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിലും ഹയർ ഓഫീഷ്യൽസിനെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ റോട്ടിൽ കിടന്നെങ്കിൽ മാത്രമേ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ഈ ജനകീയ ഹോട്ടൽ എന്ന് പറയുന്നത്, എന്നാൽ സർക്കാർ സഹായം ഉണ്ടല്ലോ, 10 രൂപ നമ്മൾ ഇറക്കുക, 10 രൂപ സർക്കാർ ഇറക്കുമല്ലോ. ആരാണ് ഈ ജനകീയ ഹോട്ടൽ നടത്തുന്നത്? സാധാരണ വീട്ടമ്മമാർ, അതായത്
അധ്വാനിച്ച് ആരെയും പറ്റിക്കാതെ ആരുടെ കയ്യിൽ നിന്ന് മോട്ടിക്കാതെ അധ്വാനിച്ച് നേരെ വാ നേരെ പോകുന്ന ജീവിക്കാൻ ധൈര്യമുള്ള സാധാരണ സ്ത്രീകളാണ് ഈ ജനകീയ ഹോട്ടലുകൾ തുടങ്ങിയത്. അതും എന്താ, രണ്ട് മേശ വലിച്ചിട്ട് വെളിയിലൊരു ബോർഡ് ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് ഊണ്, നല്ല ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അവരെയാണ് ഈ സർക്കാർ പറ്റിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ജനകീയ ഹോട്ടൽ നടക്കാൻ സർക്കാർ സഹായം ഉണ്ടായിട്ട് പോലും അവരിപ്പം അവർക്ക് കിട്ടാനുള്ള കുടിശ്ശികയും ഈ നിർത്തി വെച്ചിരിക്കുന്ന സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാജിമോൻ തെരുവിലാണ് സമരം ചെയ്തതെങ്കിൽ ഇവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്യാതിരിക്കുകയാണ്. ഇതൊന്നും കാണാൻ ഇവിടുത്തെ മന്ത്രി ബിന്ദുവിന് 30,000 രൂപയുടെ കണ്ണട വെച്ചിട്ടും കാണാൻ സാധിക്കുന്നില്ല. 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി പോകുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വിനു, ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ പറഞ്ഞിരുന്നു ഈ കോടതിയിൽ പോയിട്ട് അഫിഡവിറ്റ് കൊടുത്തു. വിനു, ഒരു അഫിഡവിറ്റ് അല്ല കൊടുത്തത്, 2nd തീയതി ഒരു അഫിഡവിറ്റ് കൊടുത്തു. ഒറ്റ പൈസ നമ്മുടെ കയ്യിലില്ല, സർക്കാരിൻ്റെ കയ്യിലില്ലാന്ന്. അത് KTDFC ലോണ് എടുത്തിരിക്കുന്ന ലോണിന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് സർക്കാരാണ്. ആ ലോണുകൾ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അവരിൽ KTDFC നിക്ഷേപിച്ചിരിക്കുന്ന പൈസ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് കോടതി പറഞ്ഞപ്പം സ്റ്റേറ്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞു സ്റ്റേറ്റ് ഞങ്ങൾ ഗ്യാരണ്ടി ഒന്നും ചെയ്യത്തൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതൊന്ന്. 4th തീയതി, അതായത് 2nd കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ് 6th തീയതി ചെന്നിട്ട് സർക്കാർ വീണ്ടും KSRTC ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടും പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ലേറ്റസ്റ്റ് വാർത്ത അറിയാൻ സാധിച്ചത് ക്രിസ്മസിന് മുമ്പെങ്കിലും കൊടുത്തേക്കാം എന്നാണ് സർക്കാർ ചീഫ് സെക്രട്ടറി ഒരു നാണവും മാനവും ഇല്ലാതെ കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. വിനു, ഇതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വിനു, നമ്മൾ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ 27 കോടിയുടെ കേരളീയം എന്ന് പറഞ്ഞ മാമാങ്കം. വിനു, ഒരൊറ്റ അതിൽ ഈ 27 കോടി എന്ന് ആൾക്കാർ പറയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവില്ല അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അനാവശ്യമായി പൈസ ചെലവഴിച്ചിട്ടുള്ളത്. മൈമിനെ പോലെയുള്ളവർക്ക് പൈസ കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ സിനിമ കാണിച്ചതിന് സിനിമ കാണിച്ചതിനല്ല 200 പ്രതിനിധികൾ ഒരു ദിവസം 3000 രൂപ വെച്ച് ഭക്ഷണം കഴിച്ചതിന് 48 ലക്ഷം രൂപയാണ് കേരളീയത്തിന് വേണ്ടി മുടക്കിയത്. ഇലുമിനേഷൻ ഇട്ടതിന് 50 ലക്ഷം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ഊരാങ്കലിന്. മൊത്തം പൈസ എന്ന് പറയുന്നത് 2,97,000,000. ഫ്ലവർ ഷോ 81 ലക്ഷത്താണ് മുടക്ക്. അതിൽ 21 ലക്ഷത്തിന് ചെടി വാങ്ങിച്ചു. ആ ചെടിയെ എടുത്തു വെച്ചതിനും കയറ്റി വെച്ചതിനുമായിട്ട് 1 ലക്ഷം രൂപ കൂലിയും കൊടുത്തിട്ടുണ്ട്. സിനിമ കാണിച്ചതിന് 60 ലക്ഷം. വിമാന ടിക്കറ്റ് 1 കോടി. ഈ പ്രതിനിധികൾ വന്നതിൻ്റെ വിമാന ടിക്കറ്റ് 1 കോടി. മീഡിയയ്ക്ക് 21 ലക്ഷം. സോഷ്യൽ മീഡിയ പ്രൊമോഷന് 30 ലക്ഷം. അവിടെ നടത്തിയ ഒരു ക്വിസ് ഷോയ്ക്ക് 7 ലക്ഷം. ഇവിടെ പഠിക്കാൻ വന്ന മണിപ്പൂർ കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുവാണെന്ന് കാണിച്ചിട്ട് മേനി നടിക്കാൻ നടത്തിയ പരിപാടിക്ക് 3 ലക്ഷം. കൾച്ചറൽ ഷോ എന്ന് പറഞ്ഞിട്ട് 1st തീയതി തൊട്ട് 7th തീയതി വരെ M. ജയചന്ദ്രൻ പരിപാടി നടത്തിയതിന് 1 കോടി രൂപയാണ് വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഓൺലൈൻ ക്യുസ് നടത്തിയതിന് 7 ലക്ഷം. എനിക്കറിയത്തില്ല, ഇവിടെ സർവേ മങ്കിയൊക്കെ ഉള്ളപ്പം സൗജന്യമായിട്ട് ക്യുസ് നടത്താൻ സാധിക്കുമ്പോൾ ഓൺലൈൻ ക്യുസ് നടത്താൻ സാധിക്കുമ്പോൾ ഇവർ ഓൺലൈൻ ക്യുസ് നടത്തിയതിന് 7 ലക്ഷം. റീൽസ്, നമ്മൾ ഏഷ്യാനെറ്റ് ബാക്കിയുള്ളവരൊക്കെ ഫോൺ എടുത്ത് വെച്ചിട്ട് റീൽസ് ചെയ്യുന്നത്, ഈ റീൽസ് കോണ്ടസ്റ്റിന് 2 ലക്ഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ ഓൺലൈൻ കുക്കിംഗ് വീഡിയോ കോണ്ടസ്റ്റിന് വരെ 2 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് 27 കോടിയിൽ ഞാൻ തിരിച്ചെടുത്ത ചില വേറെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അല്ല, സ്പോൺസർഷിപ്പ് വലിയ നടൻ വന്ന ചാർട്ടേഡ് വിമാനം തന്നെ ഒരു സ്പോൺസറുടേതായിരുന്നു. ആയിരിക്കാം. സ്പോൺസർഷിപ്പ് ഒക്കെ ഒരുപാട് സ്പോൺസർഷിപ്പ് വേറെ ഉണ്ട്. അല്ല, ഇത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ബഡ്ജറ്റ് ചെയ്ത് നീക്കി വെച്ച് ഇതിന് ഹെഡും ഉണ്ട്. അതായത് ഈ ഫിനാൻസിൽ അവർ ഹെഡ് എന്ന് പറയുമല്ലോ, ഒരു 30 എന്നൊക്കെ പറഞ്ഞ ഒരു നമ്പറൊക്കെ ഉണ്ട്. അത് ഫിനാൻസ് അറിയാവുന്നവർക്ക് അറിയാം, എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല. ആ ഹെഡിലൂടെ മാറ്റിയെടുക്കാം, അതിന് അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഓൺലൈൻ കുക്കിംഗ് വീഡിയോ കോണ്ടസ്റ്റിന് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആര് മേടിച്ചുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിൽ ദൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 70 ലക്ഷത്തിൽ ദിവസവേതനക്കാരായ മൈമിനെ പോലെയുള്ള ആൾക്കാർ സർക്കാർ സഹായത്തോടു കൂടി തുടങ്ങിയൊരു സംരംഭത്തിൽ കുടിശ്ശിക കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, 30 കോടിയാണ് ഈ ജനകീയ ഹോട്ടലുകൾ നടത്തിയ കുടുംബശ്രീ പ്രവർത്തകർക്ക് കൊടുക്കാനുള്ളത് എല്ലാവർക്കും കൂടി എല്ലാ ജില്ലയിലും. വിനു, ഈ പറയുന്ന ഈ ജനകീയ ഹോട്ടലുകളുണ്ടല്ലോ, പൊളിറ്റിക്സ് അറിയാവുന്നവർക്കറിയാം അത് വ്യക്തമായ ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നു. ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തന്നെയാണ് 2021 ഈ ജനകീയ ഹോട്ടൽ. കേരളം എപ്പോഴും ഒന്നാമതാണ്, നമ്മൾ എപ്പോഴും എല്ലാവരും ചേർത്ത് പിടിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു PR വർക്ക് ഉണ്ടല്ലോ, ആ PR വർക്ക് കണക്ക് പറഞ്ഞില്ലേ ശ്രീ റജിമോൻ? പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഇങ്ങോട്ട് കിട്ടിയ കാര്യം പറയുന്നുണ്ട്. ഭക്ഷ്യമേളകളുടെ ഭാഗമായി
2.57 കോടി 2,57,00,000 രൂപയാണ് ഭക്ഷ്യമേളയിലെ വിൽപ്പന. ഓക്കെ, പിന്നെ പുഷ്പമേളയിൽ 2,24,000 രൂപ 2.24 ലക്ഷം രൂപയുടെ വിൽപ്പന പുഷ്പമേളയിൽ നടന്നു. ഓക്കെ, അത് അഗ്രി ചെയ്യുന്നു. പക്ഷെ വിനു, ഒരു സ്റ്റേറ്റ് റൺ ചെയ്യാൻ ഇത്ര മേളകൾ നടത്തി നമുക്കൊരു സ്റ്റേറ്റ് റൺ ചെയ്യാൻ പറ്റുമോ? അത് എൻ്റെ ഒരു ചോദ്യമാണ്. ഇവിടെ എക്കോണമിസ്റ്റുകൾ ഉണ്ടല്ലോ. അങ്ങനെ മേള നടത്തി സ്റ്റേറ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര മേളകൾ ഇനി നടത്തിക്കൊണ്ടിരിക്കും? ഞാനൊരു വാർത്ത വായിച്ചത് 100 കോടിയോളം നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടിയിട്ടുണ്ട്, സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ച് നോക്കി, 100,000 മാത്രമേ ഈ സ്പോൺസർഷിപ്പ് കമ്മിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര മിടുക്കറാണല്ലോ. 100,000 മാത്രം ചിലവഴിച്ചിട്ട് അവർ 100 കോടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തോമസ് ഐസക്കിനെയും ബാലഗോപാലിനെയും മാറ്റിയിട്ട് ഇവരെ ഏൽപ്പിക്കേണ്ടതാണ്. കാരണം 100,000 നിന്ന് 100 കോടി എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെയാണ് ഏൽപ്പിക്കേണ്ടത്, അല്ലാതെ ബാലഗോപാലിനോ തോമസ് ഐസക്കിനോ പറ്റത്തില്ല. കാരണം അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് മൈമുനെ പോലെയുള്ളവരെ ഈ 30 കോടിക്ക് വേണ്ടി പോലെയുള്ള മുഖ്യമന്ത്രി പറയുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ പരിപാടികളിലും ദോഷം മാത്രം കാണുന്ന ആളുകൾ, ദോഷേക ദൃക്കുകൾ, അവർ കേരളം അല്ലെങ്കിൽ ഈ കേരളീയം പരിപാടി, നാളെ എഡിൻബറ ഫെസ്റ്റിവൽ പോലെ, വെനീസിലെ ഫെസ്റ്റിവൽ പോലെ, ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറം പോലെ മാറുന്നത് കാണുമ്പോൾ തിരിച്ചു പറയണം, അഭിപ്രായം മാറ്റണം. ശ്രീമതി മൈമുന, ജനകീയ ഹോട്ടലുകൾ തുടർന്നും നടത്തേണ്ടതുണ്ട്, സബ്സിഡി ഇല്ലെന്നേ ഉള്ളൂ. ഈ സബ്സിഡി കുടിശ്ശിക തീർക്കുക, കൂടുതൽ വില ഈടാക്കാൻ അനുവദിക്കുക, അങ്ങനെയെങ്കിൽ ഈ വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ജനകീയ ഹോട്ടലുമായി നിങ്ങളൊക്കെ മുന്നോട്ട് പോകുമോ? ഞങ്ങളുടെ കുടിശ്ശിക തന്നു തീർത്ത് കഴിഞ്ഞാൽ, ഞങ്ങൾ 10 ആം തീയതി വരെയുള്ള കുടിശ്ശികയാണല്ലോ ഞങ്ങൾക്ക് ഇനി സർക്കാർ തരാനുള്ളത്. അത് തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം ഞങ്ങൾ തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വനിതാ ക്യാൻറ്റീനിലേക്കാക്കി മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാൽ ഞങ്ങൾക്ക് അതിനായിട്ടുള്ള വില ഈടാക്കി ഞങ്ങളുടെ സംരംഭം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനുള്ള സബ്സിഡി കിട്ടണം, അതിനാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോന്നിട്ടുള്ളത്. ഞങ്ങൾ സബ്സിഡി ഇല്ലാതാക്കിയ ഓർഡറിൽ പറയുന്നുണ്ട് 30 രൂപ, കുറഞ്ഞത് 30 രൂപ എന്ന നിലയിലും പാഴ്സൽ ഊണുകൾക്ക് 35 രൂപ എന്ന നിലയിലും നിങ്ങൾക്ക് നിശ്ചയിക്കാം. പക്ഷേ ഊണിൽ ചോറ്, തോരൻ, അച്ചാർ, നാടൻ വിഭവം ഉൾപ്പെടെ 3 കറികൾ, 1 ഒഴിച്ചുകറി, പിന്നെ സാമ്പാർ, രസം, മോരുകറി, പരിപ്പ്, മീൻകറി, അതിലൊന്ന് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഓക്കെ, അതെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു മീൻകറിയും ഒരു സാമ്പാറും ഒരു കൂട്ടുകറിയും ഒരു അച്ചാറും ഒരു തോരനും കൂട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതന്നെ ഇപ്പോൾ ഈ 35 രൂപ പാർസലിനായത് കാരണം ഒരു പാർസൽ വളരെ ബാക്കോട്ടായി. പാർസലിനാരും അങ്ങനെ 20-25 രൂപ ആയ സമയങ്ങളിൽ വരുന്ന ഓർഡറുകളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ്. ഞങ്ങളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരിക്കുന്നു ആയിട്ടുണ്ട്. കാരണം കടം ഏറ്റവും മുന്നിൽ വേറെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ സംരംഭം, കുടുംബശ്രീ വനിതകൾ നടത്തുന്ന ഈ സംരംഭം വളരെ നല്ല രീതിയിൽ ഞങ്ങൾ സർക്കാർ ഞങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തൊരു സംരംഭമാണ്. വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ സാധാരണക്കാരായ സ്ത്രീകൾക്കൊരു നിത്യവരുമാനമായി ഞങ്ങൾ സ്വന്തം ചെയ്യുന്ന ഒരു സംരംഭമാണല്ലോ എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് ഈ കുടുംബശ്രീ വനിതകൾക്ക് പറയാമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആരെ കണ്ടാലും ഒളിച്ചോടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിൽ നിന്നൊരു മാറ്റം ഞങ്ങൾക്ക് ഞങ്ങളുടെ കിട്ടാനുള്ള, ഞങ്ങൾ സർക്കാരിനെ രക്ഷിച്ചു എന്നുള്ള ഒരു തെറ്റാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് പറയാനുള്ളത്, ഒരു സമയത്ത് കോവിഡ് സമയത്ത് ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഈ കുടുംബശ്രീക്കാരായിരുന്നു നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം അഗതികൾ, രോഗികൾ, അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച് നിൽക്കുന്ന വീടുകൾ, അതിലേക്കൊക്കെ ഭക്ഷണവുമായി നിരന്തരം ഓടിയായിരുന്നു. കുടുംബശ്രീക്കാർക്ക് കോവിഡൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ അഭിമാനമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അഭിമാനത്തോടെ ആയിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക്, ഞങ്ങൾ അന്ന് സർക്കാരിനെ രക്ഷിച്ചു, ഇന്ന് ഞങ്ങളെ സർക്കാർ ചതിച്ചു. ഡോക്ടർ മേരി ജോർജ്, അന്ന് ഞങ്ങൾ സർക്കാരെ രക്ഷിച്ചു, ഞങ്ങളെ ചതിച്ചു, ഇത് അത്യന്തം വേദനാകരമായ, വേദന ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. മിസ്റ്റർ വിനു, തീർച്ചയായിട്ടും മൈമൂന പറഞ്ഞതുപോലെ ഞാനും ആരംഭത്തിൽ പറഞ്ഞല്ലോ,
കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കൊണ്ടാണ് രണ്ടാം പ്രാവശ്യം പിണറായി വിജയൻ ഭരണത്തിൽ വന്നത്. അതാ അല്ലാതെ ആദ്യ പ്രാവശ്യത്തെ ഭരണ മികവ് കൊണ്ടല്ല. അപ്പോൾ ആ അങ്ങനെ സഹായിച്ച് ഞങ്ങൾ പിന്നെ ഗവൺമെൻറ്റിനെ സഹായിച്ചു, ഗവൺമെൻറ് ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്നത് 100% ശരിയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് നമുക്കറിയാം, എനിക്ക് നേരത്തെ മിസ്റ്റർ വിജയകുമാർ പറഞ്ഞതിനോട് ചേർത്ത് കുറച്ച് ഈ ധനപ്രതിസന്ധിയെ പറ്റി പറയാനുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഇപ്പോൾ തന്നെ കുടുംബശ്രീയിൽ തന്നെ വയ്ക്കുകയാണ്. കുടുംബശ്രീയാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അതുകൊണ്ട് അപ്പോൾ മൈമൂന, എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ്, അതായത് ഞാൻ അന്ന് സർവേ നടത്തിയപ്പോൾ ധാരാളം കുടുംബശ്രീ ക്യാൻറ്റീനുകൾ, കോളേജുകളിലൊക്കെ കുടുംബശ്രീ ആയിരുന്നു ക്യാൻറ്റീനുകൾ നടത്തിയിരുന്നത്. ഒന്നാം തരം ഫുഡ് വില കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കുടുംബശ്രീ ക്യാൻറ്റീനുകളും ഹൈലി സസ്റ്റൈനബിളായിരുന്നു. അങ്ങനെയുള്ള കുടുംബശ്രീ ക്യാൻറ്റീനുകളെയാണ് തല്ലിക്കെടുത്തിക്കൊണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകൾ തുടങ്ങുന്ന സംരംഭങ്ങൾ സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം എന്ന ഒരു ധാരണയാണ് ഗവൺമെൻറ്റുകൾക്കുള്ളത്. അതിന് നിങ്ങൾ വിട്ട് യീൽഡ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കുടുംബശ്രീ ക്യാൻറ്റീനും ഇതും നിർത്തി മാത്രമല്ല കുടുംബശ്രീക്കാർ ഗവൺമെൻറ്റിനെ സഹായിച്ചത്. 45 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീയുടെ വോട്ടുകളും നേടിയെടുത്താണ് രണ്ടാം വരവ് അവർ വന്നത്. ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ഈ 45 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നെ. അതിനു വേണ്ടി എന്തെങ്കിലും ചപ്പടി വിദ്യയുമായിട്ട് ഗവൺമെൻറ് വരും ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും. ഇപ്പോൾ തരാതിരിക്കുന്ന സബ്സിഡിക്ക് പകരം അതിനേക്കാളൊക്കെ വലിയ ആകർഷകമാണ്. പക്ഷേ നിങ്ങൾ അത്തരം ചെപ്പടി വിദ്യയിലൊന്നും വീഴരുത്. നിങ്ങൾ ശാക്തീകരിക്കപ്പെട്ട് വലിയ അളവ് വരെ ശാക്തീകരിക്കപ്പെട്ടതാണ്. ആ ശാക്തീകരണത്തിൻ്റെ എന്താണ് പറയുക, ക്രെഡിറ്റ് എടുക്കേണ്ടത് ഗവൺമെൻറ് അല്ല, എടുക്കേണ്ടത് ഇവിടുത്തെ സ്ത്രീ സമൂഹമാണ്. അവരുടെ കഴിവ് എത്രയാണ്, ഏത്, അതായത് കോവിഡ് സാഹചര്യത്തിൽ പോലും അതിനെ പുല്ല് വിലയ്ക്കെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും തീറ്റിപ്പോറ്റിയത്. ഒരു സർക്കാരിന് കഴിയാത്ത കാര്യമാണ് കുടുംബശ്രീ അന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങൾ തന്നെ എടുക്കുകയും അതുപോലെ ഈ ഇനിയിപ്പോൾ സബ്സിഡിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ മൈമൂന പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ, അതായത് വനിതാ ക്യാൻറ്റീനുകൾ എന്ന് പറഞ്ഞില്ല, അത് കുടുംബശ്രീ ക്യാൻറ്റീനുകൾ ആയിട്ട് നിങ്ങൾ മുൻപോട്ട് പോകണം. ഒന്നാന്തരം ഫുഡ് ഞാൻ പല സ്ഥലത്തു നിന്നും ആ സമയത്ത് തന്നെ കഴിച്ചിട്ടുണ്ട്. ഒന്നാന്തരം ഫുഡാണെന്ന് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വേണ്ടി തരുന്നതല്ല, ഞങ്ങൾ ചെല്ലുമെന്ന് പോലും അറിയില്ലാണ്ടോ സർവേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമാണെങ്കിൽ ടീച്ചറെ ഊണാൻ പറയുന്നു. അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ എനിക്കറിയാം, ഇത് മാത്രമല്ല വിനു, എന്തുമാത്രം സംരംഭങ്ങൾ, ഈ ക്യാൻറ്റീൻ നടത്തുക മാത്രമല്ല, ഇവരുടെ 52 തരം സംരംഭങ്ങൾ, വിവിധ തരം സംരംഭങ്ങൾ ഞാൻ അന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അപ്പോൾ ഈ കുടുംബശ്രീ അങ്ങനെ ഇങ്ങനെ ഇവിടുത്തെ സ്ത്രീകളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കൊള്ളാം എന്ന് മനസ്സിലാക്കിയ ഗവൺമെൻറ് അവരുടെ വോട്ട് ബാങ്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കുടുംബശ്രീ അംഗങ്ങൾ മുഴുവനും എന്താണ് കേരളീയ പരിപാടിയിൽ വരണം, അങ്ങനെ വന്നില്ലെങ്കിൽ എന്നും പറഞ്ഞ് ഒരു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ ടിവിയിലൊക്കെ കണ്ടായിരുന്നു, പത്രത്തിലുമൊക്കെ. അതുപോലെ ഇവരെ, സത്യം പറഞ്ഞാൽ ഇവരെ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആക്കിയേക്കുക. അതായത് മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്നെങ്കിൽ അവിടെ ഇവരെല്ലാവരും, എനിക്ക് സംശയമുണ്ട് യൂണിഫോമും കൂടി പറയുമെന്ന്, അവരെല്ലാവരും അവിടെ ചെന്നിരിക്കണം. കാരണം ഓഡിയൻസ് വലിയ ഓഡിയൻസ് ആയിരുന്നു മുഖ്യമന്ത്രി വന്നപ്പോഴേ എന്ന് കാണിക്കാൻ. അതുപോലെ തന്നെ എന്ത് പ്രക്രിയ അത് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവരെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരവകാശവും ഒരു ഗവൺമെൻറ്റിനുമില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ശക്തിയുണ്ട്, സ്ത്രീകളുടേതായ അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 30-35 രൂപ ആക്കി കൂട്ടിക്കൊള്ളാൻ പറയാൻ ഗവൺമെൻറ്റിന്, നിങ്ങൾ അവരുടെ എയ്ഡഡ് ആയിട്ടുള്ള ക്യാൻറ്റീനെ വേണ്ടാന്ന് വയ്ക്കുന്നു. ഞങ്ങൾ കുടുംബശ്രീ ക്യാൻറ്റീനാണ് ഇനി നടത്താൻ പോകുന്നത്. കുടുംബശ്രീക്ക് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമൊന്നും വേണ്ടല്ലോ ക്യാൻറ്റീൻ നടത്താനായിട്ട്. അപ്പോൾ അങ്ങനെ തൻ്റെ അടുത്തോടുകൂടി നിങ്ങൾ ഒന്നിച്ച് നിന്ന് മുന്നേറണമെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് ഒരു കാരണവശാലും സ്ത്രീകൾ നിന്നു കൊടുത്തുകൂടാ. ശരിയെന്ന് തോന്നുന്നത് പ്രതികരിക്കട്ടെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ, പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള പണത്തിന് വേണ്ടി അവരെ തെരുവിലേക്ക് വലിച്ചിഴക്കരുത്. സർക്കാർ ഇടവേളയ്ക്ക് ശേഷം എത്താം. ഡോക്ടർ വിജയകുമാർ, സർക്കാർ പറയുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്, പക്ഷേ GST വരുമാനം 2023,000 കോടി വർദ്ധിപ്പിക്കാനായി,
2021-22 തനത് നികുതി വരുമാന വർധന 22.41% കഴിഞ്ഞ വർഷം അത് 23.36% വീണ്ടും ഉയർത്തി. റവന്യൂ കമ്മി 0.9% എത്തിച്ചു. അങ്ങനെ സാമ്പത്തിക മികവും അച്ചടക്കവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇന്ന്. സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക മികവും ഉണ്ടെങ്കിൽ ഈ ഗതികേട് വരില്ലല്ലോ. അതൊക്കെ തന്നെ ചില കണക്ക് നിർത്തി ചില സമർത്ഥിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ്. നമ്മൾ കണ്ടതാണല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവന അത്ഭുതത്തോടെയാണ് കേട്ടത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായല്ലോ. അതായത് KTDC കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി, KTDC ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ്സിന് കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ശരിയായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ ബോധവാനല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബോധവാനാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വിനു, ഇത് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തന്നെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണം ഇതിന് മുമ്പ് ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മുൻഗണനാ ക്രമങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാർട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ ചർച്ചയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ എന്നെ ഒരുപാട് പേര് വിളിച്ചു. കാരണം ഞാൻ പറഞ്ഞു അത് 100,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന 1,000,000 ആളുകൾ കേരളത്തിലുണ്ട്. 70,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന പെൻഷനേഴ്സ് 1,000,000 ഇവർക്ക് ഈ 2 മാസം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. 2,750 രൂപയാണ് ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട്, അതായത് 100,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് 2,750 രൂപയാണ് കൊടുത്തത്. 70,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട്, അവർക്കും 1,000 രൂപ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് കൊടുത്തു. അതേസമയത്ത് ശ്രീമതി മൈമുനെ പോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കാശില്ല. എന്താ കാരണം? ഈ ജനകീയ ഹോട്ടൽ നടത്തുന്ന ശ്രീമതി മൈമുനെ പോലെയുള്ള ആളുകൾ ഒരു വോട്ട് ബാങ്കല്ല, അതുപോലെ തന്നെ നെൽ കർഷകർ വോട്ട് ബാങ്കല്ല, ഉച്ചക്കഞ്ഞി കുടിക്കുന്ന കുട്ടികൾ അവർക്ക് വോട്ട് തന്നില്ലല്ലോ, അതുകൊണ്ട് അവർ വോട്ട് ബാങ്കല്ല. അതേസമയത്ത് സർക്കാർ ജീവനക്കാർ വളരെ സംഘടിതരാണ്, വോട്ട് ബാങ്കാണ്, അവരെ ഡിസ്പ്ലീസ് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. രാഷ്ട്രീയക്കാരുടെയൊക്കെ തന്നെ ഏത് പാർട്ടിയായാലും അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം താല്പര്യമാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ സ്വന്തം താല്പര്യം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പാർട്ടി ശക്തമാവണം, പാർട്ടി താല്പര്യം സംരക്ഷിക്കണം. അപ്പോൾ പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ കോവിഡിൻ്റെ മൂർധന്യാവസ്ഥയിൽ വളരെയധികം ദുരിതം സംസ്ഥാനം അനുഭവിക്കുമ്പോൾ പോലും മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നും ചെയ്യാതെ ചെയ്യാത്ത ഒരു ശമ്പള പരിഷ്കരണം 24,700 കോടി രൂപ അധിക ചെലവ് വരുത്തി വെച്ചിട്ടുള്ള ആ ഒരു ശമ്പള പരിഷ്കരണം കേരള സർക്കാർ നടത്തിയത്. ശരിക്കും ഇതിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. നമുക്ക് ധൂർത്ത് ശരിയാണ്, വളരെ മോശമായിട്ടുള്ള ധൂർത്തുകളുണ്ട്, ന്യായീകരിക്കാൻ പറ്റാത്ത ധൂർത്തുകളുണ്ട്, അശ്ലീലമായിട്ടുള്ള ധൂർത്തുകളുണ്ട്. അശ്ലീലം എന്ന് ഞാൻ പറയുന്നത് OV വിജയൻ്റെ ഒരു അശ്ലീലം എന്നുള്ള പദപ്രയോഗമാണ്, അല്ലാതെ ഒരു സെക്ഷുവൽ കൊണോട്ടേഷൻ അല്ല, ഒബ്സി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു, ഈ തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത് 24,700 കോടി രൂപയുടെ ഈ അധിക ബാധ്യത വന്നതുകൊണ്ടാണ്. അത് വാസ്തവത്തിൽ ആ ഒരു ശമ്പള കമ്മീഷൻ്റെ സാമ്പത്തിക അംഗം കൂടിയായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ചോദിക്കുകയുണ്ടായി ഒരു തവണ, ഇത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇതിന് മുമ്പ് തന്നെ പല ശമ്പള കമ്മീഷനും പറഞ്ഞിട്ടുള്ളതാണ് ഈ 5 വർഷത്തിൽ ഒരിക്കലുള്ള ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്നുണ്ട് പല നിർദ്ദേശങ്ങളും ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന അപ്പുറത്തേക്കുള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന ഒന്നും നടപ്പാക്കാറുമില്ല നമ്മുടെ സർക്കാർ. ഷെജുമോൻ, 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, റെജുമോൻ അവസാനിപ്പിക്കാം. വിനു മുമ്പേ പറഞ്ഞല്ലോ GST വരുമാനം കൂടിയിട്ടുണ്ട്, GST കളക്ഷൻ കൂടിയിട്ടുണ്ടെന്ന്. അതിനോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം CAG ഇറക്കിയ റിപ്പോർട്ടുണ്ട്. ഈ 2023 സെപ്റ്റംബർ മാസം CAG ഇറക്കിയ റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് 28,000 കോടി ടാക്സ് അറിയേഴ്സ് കിടപ്പുണ്ടെന്ന്. അതിൽ 7,400 കോടിയോളം 5 കൊല്ലമായിട്ട് പിരിക്കാതെ കിടപ്പുണ്ടെന്ന്. മിടുക്കുള്ള സർക്കാരാണെങ്കിൽ, മിടുക്കുള്ള KM ബാലഗോപാലാണെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ഈ 28,000 കോടി വരുന്ന പിരിക്കാത്ത ടാക്സ് പിരിച്ചാൽ മാത്രം മതി. പിന്നെ വിനു, ഞാൻ പറയാമല്ലോ, മുമ്പ് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹം
പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ മൈമിനെ പോലെ ഉള്ളവരാണ് ഈ 70 ലക്ഷത്തിനകത്ത് വരുന്നത്. അവർ പ്രളയം വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ, കോവിഡ് വരുമ്പോൾ, സംസ്ഥാന സർക്കാരിൻ്റെ പൈസ ഇല്ലാതെ വരുമ്പോൾ അവർക്കാണ് പ്രതിസന്ധി വരുന്നത്. അവരുടെ വീട്ടിലാണ് പണയം വാങ്ങുന്നത്, പണയം പോകുന്നത്. അവരുടെ വീട്ടിലാണ് പട്ടിണി വരുന്നത്. ഈ പട്ടിണിയും ഈ പണയം പോകുന്നതും അവരുടെ സ്ട്രഗിളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ മഴക്കാലത്ത് കൊടിയും പിടിച്ച് വന്ന് അല്ലെങ്കിൽ പ്ലക്കാർഡും പിടിച്ച് ഈ പ്രായത്തിൽ ശ്രീമതി മാമിനെ പോലെയുള്ളവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന് നിർത്താൻ നിർബന്ധിതരായി കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ വിനോദ് നാണക്കേടാണ് വിനോദ്. ഈ പ്രായത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ ഭാവിയിലേക്കുള്ള ആലോചനകളും ആസൂത്രണവും മാറ്റിവെക്കാൻ കഴിയില്ല. സാംസ്കാരിക മേഖലയിൽ ചെലവിടുന്ന പണത്തെ ധൂർത്തെന്നും അനാവശ്യമെന്നും ചിത്രീകരിക്കാനുള്ള ശ്രമം ജനാധിപത്യവും സാംസ്കാരിക ഔന്നത്യവും പുലരുന്ന നാടിന് അംഗീകരിക്കാനാവില്ല. പുസ്തകങ്ങളും ഗ്രന്ഥാലയങ്ങളും ചുട്ടുകരിക്കുന്ന രീതിയും പാരമ്പര്യവും ഫാസിസത്തിൻ്റേതാണ്. അതിൻ്റെ നേർവിപരീത ദിശയിൽ സഞ്ചരിക്കുന്നവരാണ് നാം. അങ്ങനെ നാം സഞ്ചരിക്കുമ്പോൾ ഇടുക്കിയിൽ അടിമാലിയിൽ അന്നയും മറിയക്കുട്ടിയും നമ്മുടെ മുന്നിൽ വേദനയായി നിൽക്കുന്നു. ഒരാൾക്ക് കിട്ടാനുള്ള ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, മറ്റൊരാൾക്ക് കിട്ടാനുള്ളത് വിധവ പെൻഷൻ. പെൻഷൻ മുടങ്ങിയതുകൊണ്ട് പിച്ചച്ചട്ടിയുമായി കയറി ഇറങ്ങുന്ന ആ രണ്ട് അമ്മമാരുടെ 85 പിന്നിട്ട ആ വൃദ്ധരുടെ വേദന കൂടി കേട്ടുകൊണ്ട് ന്യൂസ് അവർ അവസാനിപ്പിക്കാം. നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് പൈസ തെളിഞ്ഞിട്ടില്ല, മരുന്ന് മേടിക്കാനുള്ള പൈസ കിട്ടിയിട്ടില്ല. അതുപോലെ ഇന്നലെ ഞങ്ങൾ നടന്നു വലഞ്ഞു വിഷമിച്ചു. ഞങ്ങൾക്കത് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അരി എന്തെങ്കിലും മേടിക്കാറുണ്ട്. നിങ്ങൾക്കിട്ട വരുമാനം കാണിച്ചാലോ, വരുമാനം കാണിച്ച് തന്നു എന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭൂമി കാണിക്കണം, എല്ലാ വരുമാനം കാണും. ഇല്ല ശരിയാവില്ല, അത് തെളിയിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല. അട്ട ആൾക്കാർ പറഞ്ഞ് എന്നെ ഭീഷണി പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാനിവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് ആ മക്കളില്ല, ഭർത്താവില്ല, 4 പെൺപിള്ളേരുണ്ടായിരുന്നു, അവരെയും കെട്ടിച്ചു കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ പുറയിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അപ്പനും അമ്മയുണ്ടായിരുന്നു, അവരും മരിച്ചുപോയി. 4 പെൺപിള്ളേരുണ്ട്, അവരെയും കെട്ടിച്ചു. ഇപ്പോൾ പുറയിൽ ദൈവമുള്ളൂ, വേറെ ആരുമില്ല. ഇവരെ ഒന്നായിട്ട് വരും, ഒന്നായിട്ട് വരും എന്ന് പറഞ്ഞ് എന്നിട്ട് കളിപ്പിക്കുന്നു. എനിക്കാണ് പുറം നടുവും പാടില്ലാത്ത ഒരാളാണ്. നടു കടുകട കട്ട് വേദനയല്ല.